മൂന്ന് പേർ കാട്ടിലേക്ക് പിക്നിക്കിനായി പോവുകയായിരുന്നു. അപ്പോൾ അവരുടെ ദൃഷ്ടി ഒരു വ്യക്തിയിൽ പതിച്ചു. അവർ അയാളുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ അയാൾ മരിച്ചുപോയിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ മഹുൽ അവിടേക്ക് എത്തി. മഹുൽ ബോഡി നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കി. ബോഡിയുടെ മുഖത്ത് വളരെയധികം പാടുകളുണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, സർ, ഞങ്ങൾ ഇവിടെ പിക്നിക്കിനായിട്ട് വന്നതാണ്. പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ ശവം കണ്ടു. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയില്ല. മെഹുൽ ആ ബോഡി വീണ്ടും ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ മനസ്സിലായി അയാളുടെ മുഖത്ത് ഇത്രയും അധികം പാടുകൾ എന്തിന്റെയാണെന്നും എങ്ങനെയാണ് വന്നതെന്നും. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ചിന്തിച്ചു പറയാൻ കഴിയുമോ? ശ്രദ്ധിച്ചു നോക്കൂ, ബോഡിയുടെ കഴുത്തിനോട് ചേർന്ന് മൂന്ന് നാല് തേനീച്ചകൾ ചത്തുകിടക്കുന്നത് കാണുന്നില്ലേ? ഇതിനർത്ഥം അയാളുടെ മുഖത്തും ശരീരത്തിലും തേനീച്ചകൾ കുത്തിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഈ പാടുകൾ വന്നത്. സ്വയരക്ഷയ്ക്കിടയിൽ ഈ രണ്ടു മൂന്ന് തേനീച്ചകൾ ഞെരിഞ്ഞമർന്ന് ചത്തതായിരിക്കും. പരിശോധനയ്ക്കായി ആ ബോഡി ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് അയച്ചു. ആ കാട്ടിനടുത്തൊക്കെ മെഹുൽ നോക്കി. അവിടെ ഒന്നും തന്നെ കിട്ടിയില്ല. കുറച്ചു സമയത്തിന് ശേഷം ഡോക്ടർ സഞ്ജനയുടെ കോൾ വന്നു. ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറഞ്ഞു, അയാളുടെ മരണം തേനീച്ച കുത്തിയത് കൊണ്ടല്ല, പകരം വിഷം കൊണ്ടാണെന്ന്. അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു ഐ ഡി പ്രൂഫും കിട്ടിയില്ലല്ലോ. ഇനി എങ്ങനെ മനസ്സിലാക്കും ഈ വ്യക്തി ആരാണെന്ന്? എനിക്ക് വീണ്ടും ആ കാട്ടിൽ പോകേണ്ടി വരും. എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ? മെഹുൽ പെട്ടെന്ന് കാട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരുപാട് നേരത്തെ പരിശോധനയ്ക്ക് ശേഷം മെഹുലിന്റെ ശ്രദ്ധ ഒരു സാധനത്തിൽ പതിച്ചു. അത് കണ്ടിട്ട് മെഹുൽ വളരെ ആശ്ചര്യപ്പെട്ടു. അങ്ങനെ എന്താണ് കണ്ടത്? മെഹുൽ ഇത്രയും ആശ്ചര്യപ്പെടാൻ എന്താ? നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? ലോജിക്കൽ ആർമി, മരത്തിലേക്ക് നോക്കൂ. തേനീച്ചകളുടെ 10-12 വലിയ കൂടുകൾ കാണാനാവുന്നതാണ്. ആ കാട്ടിൽ മുഴുവൻ ഈ മരത്തിൽ മാത്രമേ തേനീച്ച കൂട് കണ്ടുള്ളൂ. അതായത് ഈ മനുഷ്യൻ ഇതിലൂടെ പോയി കാണും. തേനീച്ചകൾ അയാളെ ആക്രമിച്ചിട്ടുമുണ്ടാകും. മെഹുൽ തന്റെ ക്യാമറ കൊണ്ട് അതിന്റെ ഫോട്ടോസ് എടുത്തു. ഒരു പ്രയാസവുമില്ലാതെ അവിടുന്ന് പോകാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ ശ്രദ്ധ അതിലുള്ള ഒരു കയറിലായി. മെഹുൽ കയർ ഫോളോ ചെയ്തുകൊണ്ട് കാട്ടിലേക്ക് പോയി. മെഹുൽ ഇപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി. അവിടെ ഒരു വീട് കാണാവുന്നതാണ്. മെഹുൽ ആ വീടിന്റെ കതക് തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. വീട് മുഴുവനും അരിച്ചുപിറക്കി. വീടിന്റെ അവസ്ഥ കണ്ടിട്ട് ഇവിടെ ആരും താമസമില്ല എന്ന് തോന്നി. അപ്പോൾ മെഹുലിന് വീട്ടിൽ നിന്നൊരു വലിയ ക്ലൂ കിട്ടി. അതെന്ത് ക്ലൂ ആണ്? ലോജിക്കൽ ആർമി, ശ്രദ്ധിച്ചു നോക്ക്. ചുവരിലേക്ക് നോക്കൂ. അവിടെ വച്ചിരിക്കുന്ന ഫോട്ടോയിലുള്ള അതേ ആളാണ് രാവിലെ മരിച്ചത്. ഇൻട്രസ്റ്റിംഗ്. അതായത് ഇയാൾ ഇവിടെ ആയിരിക്കും താമസിച്ചിരുന്നത്. മെഹുൽ വീടിന് പുറത്തു വന്നു. അപ്പോൾ അയാളുടെ ശ്രദ്ധ വീടിന് പുറത്തെ ഗാർഡനിലായി. ഗാർഡനിൽ അയാൾക്ക് എന്തോ വിയേഡായി തോന്നി. ലോജിക്കൽ ആർമി, ഗാർഡനിൽ എന്തായിരിക്കും മെഹുലിന് വിയേഡായി തോന്നിയത്? ഗാർഡനിലേക്ക് ശ്രദ്ധിച്ചു നോക്ക്. ഏറ്റവും പുറകിലുള്ള ട്രീയുടെ ബാക്കിലേക്ക് നോക്ക്. ഒരു പെൺകുട്ടി ഒളിച്ചിരുന്ന മെഹുലിനെ നോക്കുകയായിരുന്നു. മെഹുൽ വളരെ വേഗം അവളെ പിന്തുടർന്നു. മെഹുൽ വരുന്നത് കൊണ്ട് അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷേ മെഹുൽ അവളെ പിടിച്ചു. അല്ല, നീ ആ പിക്നിക്കിന് വന്ന പെൺകുട്ടിയല്ലേ? നീയാണോ അയാളെ കൊന്നത്? ഇല്ല സർ, ഞാൻ താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും ഡിറ്റക്റ്റീവ് ആകണം. താങ്കളോടൊപ്പം ചേർന്ന് കേസ് സോൾവ് ചെയ്യണം. മെഹുൽ ആലിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് തിരിച്ച് ഗാർഡനിലേക്ക് വന്നു. അവിടെ ഒരാൾ ഗാർഡൻ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് ഇയാളെ അറിയാമോ? ഇല്ല സർ, ഞാനിവിടുത്തെ ജോലിക്കാരനാണ്. വൃത്തിയാക്കുകയാണ്, എനിക്കൊന്നും അറിയില്ല. മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ഇയാൾ കള്ളം പറയുകയാണ്. എന്താണ് ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? എന്താ, നിങ്ങൾക്ക് പറയാനാകുമോ? അയാളുടെ ഫോട്ടോ വീടിനുള്ളിലുണ്ട്. ജോലിക്കാരൻ ഈ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. അയാൾക്ക് ഇയാൾ ആരാണെന്ന് എങ്ങനെ അറിയാതിരിക്കും? സത്യം പറയുക, ഇവിടെ എന്താണ് നടന്നത്? സർ, ഇത് നമ്മുടെ ചെറിയ മുതലാളിയാണ്. ചിലപ്പോഴൊക്കെ ഇവിടെ കാട്ടിൽ താമസിക്കാൻ വരാറുണ്ട്. ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ കൊച്ചു മുതലാളി ഇന്നലെ പോയതാണ്. കുറച്ചു സമയത്തിനകം വലിയ മുതലാളിയും വരും. മെഹുൽ അവിടെ തന്നെ വലിയ മുതലാളിയെ പ്രതീക്ഷിച്ചു നിന്നു. രാത്രിയായപ്പോൾ ഒരു വണ്ടി അവിടെ വന്നു നിന്നു. അതിൽ നിന്നും ഒരാൾ താഴേക്കിറങ്ങി. ആ ജോലിക്കാരൻ മെഹുലിനൊരു സിഗ്നൽ കൊടുത്തു. മെഹുൽ പെട്ടെന്ന് ആ വലിയ മുതലാളിയെ പിടിച്ചു. അയാൾ മെഹുലിനോട് പറഞ്ഞു, നിങ്ങൾ ഈ രാത്രിയിൽ എന്റെ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ മെഹുൽ പറഞ്ഞു, ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. നിങ്ങളെപ്പറ്റി ഞാൻ എല്ലാം അറിഞ്ഞു. സത്യം പറയും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അനിയനെ കൊന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എന്താ, അയാൾ എന്റെ സഹോദരനെ കൊന്നു. ഇനി അയാൾ എന്നെയും കൊല്ലും. ആരാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നത്?
കൃത്യമായി പറയാം. സർ, അവർ ഞങ്ങളുടെ കാട്ടിലെ ഫാം ഹൗസ് ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യാനായി കൈയടക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അവരെ തടഞ്ഞു, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. അവർ നാളെ വീണ്ടും വരും സർ. പിറ്റേന്ന് മെഹുൽ കാട്ടിനുള്ളിലുള്ള വീട്ടിലേക്ക് വലിയ മുതലാളിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാനായി പോയി. പക്ഷേ അവരെല്ലാം നേരത്തെ തന്നെ വീടിനുള്ളിൽ കടന്നിരുന്നു. മെഹുൽ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ കയറിന്റെ സഹായത്താൽ തേനീച്ചകളെ മെഹുലിന്റെ പുറത്തേക്ക് വലിച്ചിട്ടു. എല്ലാ തേനീച്ചകളും മെഹുലിനെ പൊതിഞ്ഞു. അത് മെഹുലിനെ ആക്രമിക്കുവാനും തുടങ്ങി. മെഹുൽ ജീവൻ രക്ഷിക്കുവാനായി ഓടാൻ തുടങ്ങി. രക്ഷപ്പെടുന്നതിനിടയിൽ മെഹുൽ അവിടെ ചെറിയൊരു കുളം കണ്ടു. മെഹുൽ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അപ്പോൾ ഒരു പൈപ്പ് മെഹുലിന്റെ തലയിൽ വന്നടിച്ചു. ഈ പൈപ്പ് എവിടെ നിന്നാ ഇപ്പോ വന്നത്? ലോജിക്കൽ ആർമി, ആരാണ് ഈ പൈപ്പ് എടുത്തെറിഞ്ഞത്? ഈ പൈപ്പിന്റെ ഹെൽപ്പ് കൊണ്ട് തേനീച്ചയിൽ നിന്ന് മെഹുലിനെ രക്ഷപ്പെടാനാകുമോ? ചിന്തിക്കൂ ചിന്തിക്കൂ. പൈപ്പിന്റെ സഹായത്താൽ മെഹുലിന് ശ്വാസമെടുക്കാൻ കഴിയും. മെഹുൽ പൈപ്പ് വായിൽ വെച്ചിട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി. എന്നിട്ട് തേനീച്ചകൾ പോകുവാനായി കാത്തിരുന്നു. മെഹുലിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആലിയാണ് പൈപ്പ് അറിഞ്ഞു കൊടുത്തത്. ആലിയ ഇപ്പോഴും മെഹുലിനെ ഫോളോ ചെയ്യുകയായിരുന്നു. അവൾക്ക് ഡിറ്റക്റ്റീവ് ആകണമല്ലോ. മെഹുൽ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വന്നു. ആലിയ മരത്തിന് പുറകിലായി ഒളിച്ചിരുന്നു. മെഹുൽ വീണ്ടും ആ വീടിനടുത്തേക്ക് പോയി. വഴിയിൽ ഒരു ട്രീക്ക് പുറകിലായി ഒളിച്ചിരിക്കുന്ന വലിയ മുതലാളിയെ കാണുന്നു. എന്റെ കൂടെ വരൂ, അവരിനി നിങ്ങളെ ശല്യപ്പെടുത്തില്ല. ഇത്രയും പറഞ്ഞപ്പോൾ തേനീച്ചകൾ മെഹുലിനെയും മുതലാളിയെയും ആക്രമിക്കുവാൻ തുടങ്ങി. രണ്ടുപേരെയും ഒരുപാട് കടിച്ചു. മൂത്ത സഹോദരൻ ബോധമറ്റു വീണു. മെഹുലിന്റെ പോക്കറ്റിൽ ലൈറ്റർ ഉണ്ടായിരുന്നു. മെഹുൽ അത് പുറത്തെടുത്ത് കത്തിച്ചു. പക്ഷേ തീ വളരെ ചെറുതായിരുന്നു. ഇത്രയും തേനീച്ചകളെ അകറ്റാനായി വലിയ തീ ആവശ്യമുണ്ട്. ലോജിക്കൽ ആർമി, ചിന്തിച്ച് എന്നോട് പറയൂ, ഈ ലൈറ്ററിൽ നിന്ന് വലിയ തീ എങ്ങനെ ഉണ്ടാക്കുമെന്ന്? അടുത്തായി നോക്കൂ. ഉണങ്ങിയ മരച്ചില്ലകളും ഉണങ്ങിയ ഇലകളുമുണ്ട്. മെഹുൽ ഉണങ്ങിയ ചില്ലകളും ഇലകളും എടുത്തുകൊണ്ട് തീ കത്തിച്ചു. തീ കത്തി, അതിനാൽ തേനീച്ചകൾ ഓടിപ്പോയി. പക്ഷെ അവിടെ മെഹുലും ബോധമറ്റു വീണു. അപ്പോൾ ആലിയ പുറകിൽ നിന്ന് വന്ന് രണ്ടുപേരുടെ മുഖത്തും വെള്ളം തളിച്ച് ബോധം വരുത്തി. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഒളിച്ചു കളഞ്ഞു. നല്ല സ്വീറ്റ് പെൺകുട്ടിയാണ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ പോലീസിനെ ഫോൺ ചെയ്ത് അറിയിച്ചു. എന്നിട്ട് തിരിച്ച് ആ വീട്ടിലേക്ക് പോയി. മെഹുൽ വരുന്നത് കണ്ടിട്ട് ഗുണ്ടകൾ പിറകെ ഓടിക്കാൻ തുടങ്ങി. ആലിയ ഒരു സ്റ്റോൺ എടുത്ത് തേനീച്ചക്കൂട്ടിലേക്ക് എറിഞ്ഞു. അതുകൊണ്ട് ഒരുപാട് തേനീച്ചകൾ പുറത്തേക്ക് വന്നു. എന്നിട്ട് ഗുണ്ടകളെ കടിക്കുവാനും തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി മെഹുൽ വെള്ളത്തിൽ പഴയതുപോലെ ഒളിച്ചിരുന്നു. ഇതിനിടയ്ക്ക് അവിടേക്ക് പോലീസും വന്നു. എല്ലാ ഗുണ്ടകളെയും പിടിച്ചു. ആലിയ വളരെ സ്മാർട്ടായിരുന്നു. പക്ഷേ മെഹുൽ അവളെ അസിസ്റ്റന്റ് ആക്കി നിയമിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ലോജിക്കൽ ആർമി, കാണാം അടുത്ത വീഡിയോയിൽ.